നമസ്കാരം. നമ്മുടെ മലയാളം കേരള പാഠാവലിയുടെ അവസാന വിഭാഗത്തിലെ 15-ാമത്തെ പാഠമാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. കീരി കീരി കിണ്ണം താ. ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ എഴുതിയ ഒരു ലേഖനമാണിത്. കുരീപ്പുഴ ശ്രീകുമാർ നമ്മുടെ പത്രമാധ്യമങ്ങളിലും മറ്റും സദാ നിറഞ്ഞു നിൽക്കാറുള്ള ഒരു വ്യക്തിത്വമാണ്. കവിയാണ്, അറിയപ്പെടുന്ന കവിയാണ്. അടുത്ത കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് വിവാദങ്ങളിലുമൊക്കെ കുരീപ്പുഴ ശ്രീകുമാർ എന്നുള്ള പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രശസ്തനായ കവിയാണ്. കൊല്ലം ജില്ലയിലെ കുരീപ്പുഴയിലാണ് അദ്ദേഹം ജനിച്ചത്. കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡും മറ്റും ലഭിച്ചിട്ടുള്ള ആളാണ്. ആധുനിക കവിതകൾ എഴുതുന്ന ഒരു കവിയാണ് കുരീപ്പുഴ ശ്രീകുമാർ. അതുകൂടാതെ ഇതുപോലെയുള്ള ഗദ്യലേഖനങ്ങളുമൊക്കെ അദ്ദേഹം എഴുതാറുണ്ട്. സാധാരണയായിട്ട് നമ്മുടെ മാസികകളിലും പത്രങ്ങളിലുമൊക്കെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളും കവിതകളുമൊക്കെ ഇപ്പോഴും വരുന്നതാണ്. ഒരുപക്ഷെ പത്രമൊക്കെ വായിക്കുന്നവർക്ക് സുപരിചിതനായിരിക്കും ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ. അദ്ദേഹത്തിൻ്റെ കീരി കീരി കിണ്ണം താ എന്നുള്ള പാഠമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നിങ്ങൾ രസഗുളികകൾ എന്ന പാഠത്തിൽ പഴഞ്ചൊല്ലുകളെക്കുറിച്ചും ശൈലികളെക്കുറിച്ചും പഠിച്ചു. പഴഞ്ചൊല്ലുകളും ശൈലികളും നമ്മുടെ ജീവിതത്തിനെ എങ്ങനെയൊക്കെയാണ് സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ വാമൊഴി ചരിത്രത്തെക്കുറിച്ചാണ്. അതായത് എഴുത്തും വായനയും ഒന്നും ഇന്നത്തെ പോലെ കണ്ടുപിടിച്ചിട്ടില്ലാത്ത, ഇന്നിപ്പോൾ നമ്മൾ എഴുത്തും വായനയുടെയൊക്കെ അപ്പുറത്തെ ലോകത്തേക്ക് പോയി അല്ലേ. കൈവിരൽ തുമ്പിലെ ഏത് വിവരവും ലഭിക്കുന്ന ആധുനിക സാങ്കേതിക വിദ്യയുടെ ലോകത്താണ് ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. പണ്ട് ഇതൊന്നുമില്ലാതിരുന്ന, എഴുത്തും വായനയും പോലും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലും കഥകളും കവിതകളും ഒക്കെ ഇവിടെ പ്രചരിച്ചിരുന്നു. അത് വാമൊഴിയായിട്ടാണ് കഥകളും കവിതകളും ഒക്കെ പ്രചരിച്ചിരുന്നത്. എന്താണ് ഈ വാമൊഴി? അതായത് പാടിയും പറഞ്ഞും തലമുറകളിലൂടെ കൈമാറി വന്ന ഒരു വാമൊഴി പാരമ്പര്യം നമുക്ക് ഉണ്ട്. ആ വാമൊഴി ചരിത്രത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ടെക്സ്റ്റ് ബുക്ക് എടുക്കുക. കീരി കീരി കിണ്ണം താ. കേരളത്തിൻ്റെ വാമൊഴി ചരിത്രത്തിൽ കുഞ്ഞുങ്ങളെ കുടുക്കിയ ധാരാളം പാട്ടുകളുണ്ട്. ഇവയിൽ പലതും കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാക്കിയവയുമാണ്. കേരളത്തിൻ്റെ വാമൊഴി ചരിത്രം പരിശോധിച്ചാൽ എന്താണ് ഈ വാമൊഴി ചരിത്രം? നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ഒരുപാട് പാട്ടുകളും ഒരുപാട് കഥകളും ഒക്കെ നമുക്ക് നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ പറഞ്ഞു തരാറുണ്ടല്ലേ. ഇപ്പോൾ ആരുടെയും കൂടെ മുത്തശ്ശി ഉണ്ടാവില്ല. നമ്മുടെ ആധുനിക ജീവിതത്തിൽ മുത്തശ്ശനില്ല, മുത്തശ്ശിയില്ല, കഥകളില്ലാത്ത ഒരു ലോകത്താണ് നമ്മളിലേറെ ആൾക്കാരും ജീവിക്കുന്നതെങ്കിലും അങ്ങനെ ഒരു പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ മുത്തശ്ശിമാരുടെയൊക്കെ കഥകൾ കേട്ട് ജീവിച്ചിരുന്ന ഒരു ബാല്യകാലം പണ്ടൊക്കെയെങ്കിലും നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കഥകളിലും കവിതകളിലും കൂടി നാം നേടിയെടുക്കുന്ന ഒരുപാട് അറിവുകളുണ്ട്. പല പാട്ടുകളും വാമൊഴിയായി പ്രചരിച്ചവയാണ്. ആടാടുണ്ണി, ചാഞ്ചാടുണ്ണി, ചെരിഞ്ഞാടുണ്ണി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പാട്ടുകൾ നമ്മളെ മുത്തശ്ശിമാരൊക്കെ കളിപ്പിക്കാനും ഉറക്കാനും ഒക്കെ ആയിട്ട് പാടാറില്ല. അത് പലതും എഴുതപ്പെട്ടവയല്ല, പല കഥകളും എഴുതപ്പെട്ടവയല്ല, ഇങ്ങനെ തലമുറകളായിട്ട് പറഞ്ഞ് പറഞ്ഞ് കൈമാറി വന്നവയാണ്. അങ്ങനെയുള്ള കേരളത്തിൻ്റെ വാമൊഴി ചരിത്രത്തിൽ കുഞ്ഞുങ്ങളെ കുടുക്കിയ, എന്താ കുഞ്ഞുങ്ങളെ കുടുക്കുക എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഇട്ട് കുഴച്ചിട്ടുള്ള ധാരാളം പാട്ടുകളുണ്ട്. ഇവയിൽ പലതും കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാക്കിയവയാണ്. പല പാട്ടുകളും നമുക്ക് നോക്കിയാൽ മനസ്സിലാകും കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ടാക്കിയവയാണ്. കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് വാമൊഴി ചരിത്രത്തിലെ പാട്ടുകൾ ഉണ്ടാക്കുക എന്നാണ് നമുക്കിനി സംശയം തോന്നുക. ബാക്കി വായിക്കുമ്പോൾ മനസ്സിലാകും. കീരി കീരി കിണ്ണം താ എന്ന പാട്ട് വീടിൻ്റെ അവസ്ഥകൾ അറിയാവുന്ന ഏതെങ്കിലും കുഞ്ഞു മനസ്സിൽ പിറന്നതാകാനാണ് വഴി. കീരിയോട് കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നത് കീരി കീരി കിണ്ണം താ എന്നു മാത്രമല്ല, കിണ്ണത്തിലിട്ട് കിലിക്കിത്താ എന്നും കൂടിയാണ്. വെറും കിണ്ണം വേണ്ട എന്നർത്ഥം. കല്ലും നെല്ലും പോക്കിത്താ എന്നും നല്ലരി വെച്ചു വിളമ്പിത്താ എന്നും കുഞ്ഞുങ്ങൾ പാടുന്നുണ്ട്. കല്ലും നെല്ലും നിറഞ്ഞ കല്ലരി വീട്ടിലുള്ള അനുഭവം മനസ്സിലുള്ള കുഞ്ഞുങ്ങളിൽ നിന്നാണ് കീരിയോട് ഇങ്ങനെയൊരു അഭ്യർത്ഥന നാം വിടുന്നത്. കുട്ടി കവിതയിലാണെങ്കിലും അനുഭവത്തിൻ്റെ ചൂടുള്ളപ്പോഴാണ് അത് പ്രകാശമുള്ളതായി മാറുന്നത്. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളിത് എഴുതിയിരിക്കുന്ന കാലഘട്ടം മനസ്സിലാക്കണം. അതായത് ഇന്നത്തെ പോലെ ആഹാരം സുഭിക്ഷമായി കിട്ടാത്ത, ദാരിദ്ര്യം നിറഞ്ഞ ഒരു കാലഘട്ടം. നമ്മുടെ ജനങ്ങളുടെ ബഹുഭൂരിപക്ഷവും ആഹാരമില്ലാതെ, സമൃദ്ധമായിട്ട് ആഹാരം ലഭിക്കാതെ ഇരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഏതെങ്കിലും ഒരു കുട്ടി താൻ വിശന്നിരിക്കുന്ന അവസ്ഥയിൽ
ആ വിശപ്പിൻ്റെ അനുഭവത്തിൽ നിന്ന്, വിശപ്പിൻ്റെ വേദനയിൽ നിന്നായിരിക്കണം കീരി കീരി കിണ്ണം താ എന്നുള്ള പാട്ടുണ്ടായതെന്നാണ് നമ്മുടെ കവി കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു വരുന്നത്. കീരി കീരി കിണ്ണം താ എന്ന പാട്ട് വീടിൻ്റെ അവസ്ഥകൾ അറിയാവുന്ന ഏതെങ്കിലും കുഞ്ഞു മനസ്സിൽ പിറന്നതാകാനാണ് വഴി. തൻ്റെ വീട്ടിലെ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥ, ആഹാരത്തിന് അരിയോ നെല്ലോ ഒന്നുമില്ലാത്ത ഒരു കാലം. നമുക്കിപ്പോൾ അരി വാങ്ങിക്കണമെങ്കിൽ മാർക്കറ്റിൽ പോയി പാക്കറ്റ് കണക്കിന് അരി വീട്ടിലേക്ക് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നു. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ കൃഷി ഉണ്ടായിരുന്ന കാലത്ത് നെല്ല് കൃഷി ചെയ്ത് അത് കൂലിയായി കിട്ടിയിട്ട് വൈകുന്നേരം പോയി ഈ നെല്ലിൽ നിന്നും കുത്തി അരി എടുത്ത് അതുപയോഗിച്ച് കഞ്ഞി വെച്ച് കുടിച്ചിരുന്ന ഒരു കാലഘട്ടം ഏതാണ്ട് ഒരു 10, 60 അല്ലെങ്കിൽ 50 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. അപ്പം പഴയ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏതോ ഒരു കുഞ്ഞ് തൻ്റെ വീട്ടിലെ ദാരിദ്ര്യം നിറഞ്ഞ അവസ്ഥ കണ്ട്, ആ അവൻ്റെ മുമ്പിൽ ഓടിപ്പോകുന്ന കീരിയെ കണ്ട്, അറിയാതെ അവൻ്റെ ആ വിശപ്പിൻ്റെ വേദനയിൽ നിന്നും ഉണ്ടായ കവിതയായിരിക്കാം ഇതെന്നാണ് അദ്ദേഹം പറയുന്നത്. കീരിയോട് കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നത് കീരി കീരി കിണ്ണം താ എന്ന് മാത്രമല്ല. ഈ പാട്ട് കീരി കീരി കിണ്ണം താ, കിണ്ണത്തിലിട്ട് കിളിക്കിത്ത, കല്ലും നെല്ലും പോക്കിത്ത, നല്ലരി വെച്ച് വിളമ്പിത്ത എന്നാണ് ഈ വാമൊഴിയായി പ്രചരിച്ച പാട്ടിലെ വരികൾ. ഏതോ ഒരു കുട്ടി കീരിയെ കണ്ടിട്ട് പറയുകയാണ്, കീരി കീരി നീ എനിക്ക് കിണ്ണം താ, പാത്രം കിണ്ണം താ, വെറും കിണ്ണം വേണം എന്നല്ല കുട്ടി പറയുന്നത്, കിണ്ണത്തിലിട്ട് കിളിക്കിത്ത, കിണ്ണത്തിൽ നീ അരി നെല്ല് ഇട്ടിട്ട് കിളിക്കിത്ത, കല്ലും നെല്ലും പോക്കിത്ത, ഈ അരിയിലുള്ള കല്ലും നെല്ലും ഒക്കെ കളഞ്ഞ്. ഇപ്പം നമുക്ക് സ്റ്റോൺലെസ് റൈസ് ഒക്കെ കിട്ടും, പണ്ടങ്ങനെയല്ല. നമ്മൾ ചോറ് വെക്കാൻ അരി എടുക്കുമ്പോൾ അതിനകത്ത് കല്ലുണ്ടാവും നെല്ലുണ്ടാവും, അതൊക്കെ പെറുകി കളഞ്ഞിട്ട് വേണം. അമ്മമാർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, ഇപ്പം നിങ്ങൾ ഫൈബർ മുറമൊക്കെയാണ് കാണുന്നത്. പണ്ട് മുള കൊണ്ടുണ്ടാക്കുന്ന മുറമുണ്ട്, ആ മുറത്തിനകത്തിട്ട് അരി പാറ്റുക എന്ന് പറയും. ഇങ്ങനെ ഇളക്കി 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 ആ അരിയിലെ കല്ലും നെല്ലും മാറി മാറി വരും. അതൊക്കെ എടുത്ത് കളഞ്ഞ് കുറച്ച് ജോലിയാണ് ചോറൊക്കെ വെക്കാൻ. അപ്പോൾ ഈ കുട്ടി വിശന്ന് വരഞ്ഞിരിക്കുന്ന കുട്ടിയാണ്. കീരിയെ കാണുമ്പോൾ നീ എനിക്ക് പാത്രം താ, വെറും പാത്രമല്ല വേണ്ടത്, അരിയിട്ട പാത്രം വേണം. അത് എങ്ങനെയുള്ള അരി, കല്ലും നെല്ലും ഒക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയ അരി താ. അത്രയ്ക്ക് വിശപ്പുണ്ട് കുട്ടിക്ക്. അടുത്ത വരി എന്താണ്? നല്ലരി വെച്ച് വിളമ്പിത്ത, നീ എനിക്ക് നല്ല അരി കൊണ്ടൊന്ന് വെച്ച് ഒന്ന് വിളമ്പിത്ത എൻ്റെ കീരി. ഇങ്ങനെ ഒരു പാട്ട് തീർച്ചയായിട്ടും ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലുണ്ടായതായിരിക്കണം, അവൻ്റെ മനസ്സിൽ നിന്നും വാർന്നു വീണതായിരിക്കണം ഈ കവിത. എങ്ങനെ വാർന്നു വീണതാ? വയറുനിറച്ച് ബിരിയാണി കഴിച്ചിട്ടിരിക്കുന്ന ഒരു കുട്ടിയുടെ വായിൽ നിന്ന് ഒരിക്കലും ഇങ്ങനെ ഒരു പാട്ട് വീഴില്ല. കൊടിയ ദാരിദ്ര്യത്തിലിരുന്ന് ആഹാരം കഴിക്കാതെ വിശന്നു വലഞ്ഞിരുന്ന ഒരു കുട്ടിയുടെ മനസ്സിൽ നിന്നായിരിക്കണം ഇങ്ങനെ ഒരു കവിത ഉണ്ടായതെന്നാണ് കവി കുരീപ്പുഴ നമ്മളോട് പറയുന്നത്. കീരിയോട് കുഞ്ഞുങ്ങൾ ആവശ്യപ്പെടുന്നത് കീരി കീരി കിണ്ണം താ എന്ന് മാത്രമല്ല, കിണ്ണത്തിലിട്ട് കിളിക്കിത്ത എന്നും കൂടിയാണ്. വെറും കിണ്ണം വേണ്ട എന്നർത്ഥം. എനിക്ക് കളിക്കാനൊന്നും അല്ല, ഒരു പാത്രം ഇട്ട് തരാനല്ല പറയുന്നത്, വിശപ്പിന് ആഹാരം നീ പാത്രത്തിൽ തരാനാണ് കുട്ടി ആവശ്യപ്പെടുന്നത്. കല്ലും നെല്ലും പോക്കിത്ത, പോക്കിത്ത കളഞ്ഞത, കല്ലും നെല്ലും പോക്കിത്ത എന്നും നല്ലരി വെച്ച് വിളമ്പിത്ത എന്നും കുഞ്ഞുങ്ങൾ പാടുന്നുണ്ട്. കല്ലും നെല്ലും നിറഞ്ഞ കല്ലരി, കല്ലരി എന്ന് പറഞ്ഞിട്ട് പ്രത്യേക അരി ഇല്ല കേട്ടോ, കല്ലും നെല്ലും കൂടെ നിറഞ്ഞ അരിക്കാണ് നമ്മൾ കല്ലരി എന്ന് പറയുന്നത്. അപ്പോൾ ആ അരി ചോറാകണമെങ്കിൽ കുറേ സമയം മെനക്കെട്ടിരുന്ന് അതിലെ കല്ലും നെല്ലും ഒക്കെ മാറ്റണം. അപ്പോൾ ആ അരി വീട്ടിൽ ഉള്ളതും ആ അരി വെക്കാനെടുക്കുന്ന കഷ്ടപ്പാടും ഒക്കെ കണ്ടിട്ടുള്ള കുട്ടി, അതുകൊണ്ടാണ് കൊട്ടും വയ്യ വിശന്ന് വലഞ്ഞിരിക്കുന്നു, വേഗം നീ നല്ല അരി കൊണ്ടെന്ന് എനിക്ക് വിളമ്പിത്ത, ചോറ് വെച്ച് താ എന്നാണ് കുട്ടി പറയുന്നത്. കല്ലരി വീട്ടിലുള്ള അനുഭവം മനസ്സിലുള്ള കുഞ്ഞുങ്ങളിൽ നിന്നാണ് കീരിയോട് ഇങ്ങനെയൊരു അഭ്യർത്ഥന അപേക്ഷ നാമ്പിടുന്നത്. നാമ്പിടുക, മുളച്ചു വരിക. ഇപ്പം കീരിയോട് കുട്ടി ഇങ്ങനെ ചോദിക്കാൻ കാര്യം എന്താണ്? കുട്ടിയുടെ വീട്ടിൽ അരി ഉണ്ടെങ്കിൽ തന്നെ അത് കല്ലും നെല്ലും നിറഞ്ഞതായിരിക്കും, മിക്കവാറും പട്ടിണിയായിരിക്കും അല്ലേ. ഇപ്പോഴത്തെ കുട്ടി കീരിയെ കണ്ട് എന്തായിരിക്കും ചോദിക്കുക? ഇത്തിരി വൈഫൈ തരുമോന്നായിരിക്കും അല്ലേ. നെറ്റ് കണക്ഷന് വേണ്ടിയിട്ടായിരിക്കും കുഞ്ഞുങ്ങൾ ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾ കെഞ്ചുന്നത്. ആർക്കും ആഹാരത്തിനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ, ആ കാലത്ത് ആഹാരത്തിനായിരുന്നു ബുദ്ധിമുട്ട്. കുട്ടിക്കവിതയിലാണെങ്കിലും അനുഭവത്തിൻ്റെ ചൂടുള്ളപ്പോഴാണ് അത് പ്രകാശമുള്ളതായി മാറുന്നത്. ഈ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വരി, ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് അതാണ്. കുട്ടിക്കവിതയിലാണെങ്കിലും കേൾക്കുമ്പോൾ വെറും ബാലിശമെന്ന് തോന്നാവുന്ന ഒരർത്ഥവുമില്ലാത്തൊരു കവിതയാണെന്ന് തോന്നും, പക്ഷേ അർത്ഥമുണ്ട്. കുട്ടിക്കവിതയിലാണെങ്കിൽ പോലും അനുഭവത്തിൻ്റെ ചൂടുള്ളപ്പോഴാണത്
പ്രകാശമുള്ളതായിട്ട് മാറുന്നത്. എന്താണ് അനുഭവത്തിൻ്റെ ചൂടുള്ളപ്പോൾ പ്രകാശമുള്ളതായിട്ട് മാറുന്നു എന്ന് പറയുന്നത്? കവിതയായാലും സാഹിത്യമായാലും എന്ത് കാര്യമായാലും അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്നതിനാണ് തിളക്കം കൂടുന്നത്. എക്സ്പീരിയൻസ് മേക്ക് മാൻ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? അനുഭവമാണ് ഏറ്റവും വലിയ അധ്യാപകൻ എന്നാണ് പറയുന്നത്. നമ്മുടെ അനുഭവങ്ങളിൽ നിന്നും നേടുന്ന അറിവ്, ആ അറിവിൽ നിന്നുണ്ടാകുന്നവയ്ക്കാണ് എപ്പോഴും പ്രകാശമുള്ളത്, അവയാണ് നമ്മൾ ഏറ്റവും നിലനിൽക്കുന്നതും. അങ്ങനെയുള്ള അറിവുകളാണ്. അപ്പോൾ അനുഭവത്തിൻ്റെ പ്രകാശമുള്ളപ്പോഴാണ് കവിതയായാലും സാഹിത്യമായാലും അവ സുന്ദരമായിട്ട് മാറുന്നത്. നമ്മൾ ചിലപ്പോൾ ചില സിനിമകളൊക്കെ കണ്ടിറങ്ങുമ്പോൾ വളരെ നന്നായിട്ടുണ്ട് അല്ലേ, ജീവിതം തന്നെയാണെന്ന് തോന്നിപ്പോകുന്നു എന്നൊക്കെ പറയും. തീർച്ചയായിട്ടും അനുഭവ സമ്പത്തുള്ളവരെടുത്ത സിനിമയായിരിക്കും അത്. ചില പുസ്തകങ്ങൾ വായിച്ചു കഴിയുമ്പോൾ മനസ്സിനെ വല്ലാണ്ട് സ്പർശിച്ചു എന്ന് നമ്മൾ പറയും. അനുഭവങ്ങളിൽ നിന്നും വാർന്നു വീണ സാഹിത്യമായിരിക്കും അത് അല്ലേ. അങ്ങനെ അനുഭവങ്ങളാണ് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്നതെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നന്നായിട്ട് ആ പാരഗ്രാഫ് വായിച്ചു നോക്കുക. മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെ അതിനകത്ത് പറഞ്ഞിട്ടുള്ളൂ. നന്നായിട്ട് വായിക്കുക. ശരി.